ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുർത്തിയിലും അതുപോലെ ലാച്ചിയുടെ ടോപ്പിലും അതുപോലെ സാരി ബ്ലൗസിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമ്മുടെ സെറ്റ് സാരിയുടെ ബ്ലൗസിലൊക്കെ ഈ ഡിസൈൻ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുക്കാം, അതിലൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് വേണം, പിന്നെ വൈറ്റ് പേൾസ് വേണം, പിന്നെ അത് ഇതുപോലത്തെ ബുള്ളിയൻ റിങ്സ് വേണം. നമുക്ക് നമ്മൾ സ്റ്റിച്ചിങ് മെറ്റീരിയലൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ കിട്ടും. ആദ്യം തന്നെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ നെക്കിൻ്റെ ഓരോ ഭാഗത്തുനിന്ന് താഴത്തേക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്താ ഇതുപോലെ. അപ്പം ഈ ഒരു ലൈനിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഒരു ഡിസൈൻ വരുന്നത്. അപ്പം ഞാനിവിടെ ഇപ്പം 2 നീഡിൽ എടുക്കുന്നുണ്ട്. ഒന്ന് നമ്മളുടെ ഈ ബുള്ളിയൻ റിങ്സ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ചെയ്യാൻ, പിന്നെ ലാസ്റ്റ് ഷുഗർ ബീഡ്സ് ചെയ്യാനായിട്ടാണ് 2 നീഡിൽ എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബുള്ളിയൻ റിങ്സ് കിടക്കുന്ന ഏത് നീഡിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതുപോലെ ഷുഗർ ബീഡ്സ് കിടക്കുന്ന ഏത് നീഡിലും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഞാൻ ഷുഗർ ബീഡ്സിന് വേണ്ടി എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 9 ആണ് കേട്ടോ. അപ്പോൾ ആദ്യം സെൻട്രലായിട്ട് നമ്മൾ ഓരോ ഭാഗത്ത് 3 ഫ്ലവർ പോലെയാണ് ചെയ്യുന്നത് ഈ ബുള്ളിയൻ റിങ്സ് വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം സെൻട്രലായിട്ടൊരു പേള് വെച്ച്, ചെറിയ പേള് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ ബുള്ളിയൻ റിങ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ റൗണ്ടിലൊന്ന് അതായത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതേ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്തിലുള്ള വേറൊരു ബുള്ളിയൻ റിങ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കെട്ടുകൂടാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ബുള്ളിയൻ റിങ്സിൽ നൂല് കെട്ടുകൂടാൻ അല്ലെങ്കിൽ നൂല് തന്നെ കെട്ടുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ ഫ്ലവറിനും നമ്മൾ 4 കട്ട് ചെയ്ത ബുള്ളിയൻ റിങ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ചെറിയൊരു റൗണ്ടിൽ ഉള്ളിൽ 2 എണ്ണം വെച്ച് ചെയ്യും, പിന്നെ അതിൻ്റെ പുറത്തു കൂടെയും ചെയ്യും. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ ഈ ബുള്ളിയൻ റോസസിൻ്റെയൊക്കെ ഷേപ്പ് കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്.
ഇനി നമുക്ക് ബാക്കി വരുന്ന പോർഷനെല്ലാം നമ്മൾ ഈ ഫ്ലവേഴ്സ് ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷനെല്ലാം ഫില്ല് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ചെറിയ ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് തിക്കായിട്ടല്ല, എന്നാൽ ഒത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോൾ അത് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത് സാധാരണ ഒരു ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് കുറച്ചൊരു പാടാണ്. നമ്മൾ നോക്കി ചെയ്തില്ലെങ്കിൽ കെട്ടുപിടുങ്ങാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ.